വന്നണിയുന്ന ആഘോഷങ്ങളെ വർണ്ണാഭമാക്കാൻ പുതിയ സ്റ്റോക്കുകളുമായി എടപ്പാൾ ചോയ്സ് വെഡിംഗ് കാസിലും ഒരുങ്ങിക്കഴിഞ്ഞു. വാർദ്ധക്യത്തിലെ പ്രണയം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങിയ ഹൃദയപൂർവ്വം ശോഭന എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാവുന്നു. തൃത്താല കുമരനെല്ലൂർ സ്വദേശി ആദിത്യൻ ജ്യോതി ശങ്കറിനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നിന്റെ അമ്മയെ കാവുപറമ്പിലും മായന്നൂർ പാലത്തിന്റെ അവിടെയും വരിക്കാശ്ശേരി മനയിലൊക്കെ കണ്ടെന്ന് പറയുമ്പോ തൊലിയൊരിഞ്ഞു പോവാ. ഞങ്ങൾ ഉപദ്രവിക്കരുത് മാഷേ, ഇതാണ് തന്റെ പ്രശ്നം. പിന്നെ ഞാൻ എന്ത് ചെയ്യണോ? തനിക്ക് അവളോടാണോ പ്രേമം, അവളുടെ മോനോടാണോ? എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നറിയാത്ത ചില പ്രണയങ്ങൾ, അത്തരത്തിൽ ചില പ്രണയകഥകൾ, നഷ്ടപ്രണയങ്ങൾ മലയാള സിനിമയിൽ ഇന്നും ഒരു കുളിരായി നോവായി നിൽക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്നതാണ് ആദിത്യൻ ജ്യോതി ശങ്കരൻ സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വം ശോഭന എന്ന ഹ്രസ്വചിത്രം. കോളേജ് പഠനകാലത്ത് പ്രണയിച്ചിരുന്ന ഗോപാലനും ശോഭനയും ഒന്നിക്കാൻ പറ്റാതെ രണ്ടു വഴിക്ക് പിരിയേണ്ടി വരുന്നു. എന്നാൽ അനേകം വർഷങ്ങൾ കഴിഞ്ഞ് അവർ വീണ്ടും കണ്ടുമുട്ടുന്നതും വാർദ്ധക്യത്തിൽ ഒന്നിക്കാൻ തീരുമാനിക്കുന്നതുമാണ് സിനിമയിലെ ഇതിവൃത്തം. എന്നാൽ ശോഭനയുടെ മകൻ സുരേഷ് ആകട്ടെ അമ്മയുടെ ബന്ധത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. സ്നേഹം സത്യമാണെങ്കിൽ കാലമെത്ര കഴിഞ്ഞാലും അതിനൊരു കോട്ടവും തട്ടാതെ മടങ്ങിവരും എന്നതും സ്നേഹം നിശബ്ദ വിപ്ലവത്തിന്റെ ഏറ്റവും പുതിയ നേർക്കാഴ്ച കൂടിയാണെന്നും പറഞ്ഞു വെക്കുന്നു ഈ ചിത്രം. എൻ്റെ മനസ്സിലേക്ക് വരുന്നത് രണ്ട് ക്യാരക്ടേഴ്സാണ്. രണ്ട് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് രണ്ട് പ്രണയബദ്ധരായിട്ടുള്ള രണ്ട് പേരാണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഇവർ മനസ്സിലേക്ക് വന്ന ആദ്യം കഥയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവർ മനസ്സിലേക്ക് വന്ന സമയത്ത് ഞാൻ എൻ്റെ റൈറ്ററോട് ഇത് പിച്ച് ചെയ്തു. എൻ്റെ റൈറ്ററോട് പിച്ച് ചെയ്തപ്പോൾ അദ്ദേഹമാണ് ഇതിനൊരു ഫുൾ ലെങ്ത്ത് കഥയാക്കി വർക്ക് ചെയ്ത് ഒരു ഒരു വൺ ലൈനാക്കിയത്. പിന്നെ അത് ഗ്രാജുവലി ഓർഗാനിക്കായിട്ട് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു ഇതിലെ ബാക്കി ക്യാരക്ടേഴ്സ് വന്നതും ഇതിൻ്റെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായതും ഇതിൻ്റെ ക്ലൈമാക്സ് ഉണ്ടായതും എല്ലാം പിന്നെ വളരെ ഓർഗാനിക്കായിട്ട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. ശോഭന കൊടീരി, ബാലചന്ദ്രൻ പറങ്ങോടത്ത് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ സിനിമയിൽ സ്തുതി കൈവേലി, നിർമ്മല നീമ, ശബരിപ്രിയ, സൂരജ് എന്നിവരാണ് മറ്റു അഭിനേതാക്കൾ. എൻഡവർ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. റസൂൽ പൂക്കുറ്റി സംവിധാനം ചെയ്ത ഒറ്റയടക്കം നിരവധി മലയാള സിനിമകളുടെ എഡിറ്ററായ സിയാൻ ശ്രീകാന്താണ് എഡിറ്റർ. രചന പ്രജിത് പനയൂരാണ്. എം വി അർജുനൻ ക്യാമറയും ഗോപു സദാനന്ദൻ സംഗീതവും നിർവഹിച്ചിരിക്കുന്നു. സഹനിർമ്മാണം അമൽജോസ് പാലക്കനും കലാസംവിധാനം രഞ്ജിത് രാജനുമാണ്. റോംലിൻ മലിച്ചേരിയാണ് ശബ്ദം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മലയാള സിനിമാ മേഖലയിലെ നിരവധി പേരാണ് സിനിമയ്ക്ക് ആശംസകൾ അർപ്പിച്ച് രംഗത്തെത്തിയത്. ഇപ്പോൾ പുതിയ സിനിമയുടെ പണിപ്പുരയിലാണ് കുമരനെല്ലൂർ സ്വദേശി കൂടിയായ യുവ സംവിധായകൻ ആദിത്യൻ. മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരുപാട് പേർക്ക് കണക്റ്റ് ആവുന്നുണ്ട്. സോ അത് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മൾ ഈ വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെടലുണ്ടല്ലോ, അത് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ പലർക്കും ഇങ്ങനെ എന്താ പറയുക, ഫുൾഫില്ല് ചെയ്യാൻ പറ്റാതെ പോയ കഥകളും ഒരു ഫ്ലാഷ് ബാക്കും ഉണ്ടായിരിക്കാം. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് റിവ്യൂസ് എനിക്ക് വരുന്നുണ്ട്. സോ നമ്മൾ മെയിനായിട്ട് ആ രീതിയിൽ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ആംഗിളിൽ നമ്മൾ നോക്കി കാണുന്ന സമയത്ത് ഇത് പലരുടെയും ഉള്ളിൽ കൊണ്ടു, അല്ലെങ്കിൽ അവർക്കിത് അവരുള്ളിലേക്ക് എടുത്തു എന്നുള്ളൊരു ഒരു അനുഭവമാണ് ഇപ്പോൾ എനിക്ക് പേഴ്സണലി കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.